ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ആർക്ക് വീഡിയോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു പൾമണോ സ്കോർപ്പിയോസിൻ്റെ എഗ് ഗിബിൾ ഉണ്ടാക്കി. ഇനിയിപ്പോൾ തവളേനെ ടൈം ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു അർജൻറ്റ് ആവശ്യം ഉള്ളതിനത് തന്നെ ഞാൻ അതിനെ തൂക്കിയെടുത്തുകൊണ്ട് കുറച്ചൊരു സേഫായിട്ടുള്ള ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ടൈം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഈ തവള ചതുപ്പ് നിലങ്ങളിലാണ് ഉണ്ടാവും. ആ ഏരിയയിൽ തന്നെ കുറേ മുതലുണ്ടാവും, പിന്നെ മറ്റേ പാമ്പുകൾ, അങ്ങനത്തെ ഒരുപാട് ക്ഷുദ്രജീവികളും സാധനങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ടൈമിങ്ങിനെ ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ ഞാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാപ്പ്, ബോക്സ് രീതിയിൽ ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലിട്ടുകൊണ്ട് ഡോർ ഫ്രെയിം വെച്ച് ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ സാധാ നമ്മളെ ക്ലാസിക് ടൈമിങ്, അതായത് ബോൾ ഉപയോഗിച്ച് കണ്ട് ഇമ്മൊബിലൈസ് ചെയ്യുന്നു, ട്രാങ്കാര വെച്ച് അടിച്ച് അൺകോൺഷ്യസ് ആക്കുന്നു, ദേ ചാടിപ്പോകുന്നു. ഞാൻ നമ്മുടെ ബോൾ ഉപയോഗിച്ചുള്ള, അതായത് സാധാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അർജൻറ്റ് ആവശ്യത്തിന് തന്നെ വേണം, കാരണം ഇതിനെ തൂക്കിയെടുത്തുകൊണ്ട് ട്രാപ്പിൻ്റെ ഉള്ളിൽ കയറ്റണം. ഓക്കെ, ആ സാധനം ഏകദേശം നോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പോലെയിൽ തന്നെ സാധനം ഏകദേശം ലോ ലെവലാണ്. എനിക്കിതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ടൈമിങ്ങിന് വേണ്ടി ഒരു ലോ ലെവലിനാണ് ടൈം ചെയ്യുന്നത്. ഇനിയിപ്പോൾ നേരത്തിന് ഇൻവെൻട്രിയിലോട്ട് ഫേവറേറ്റ് കിബിളായിട്ടുള്ള നമ്മുടെ പൾമണോ സ്കോർപ്പിയോ അതിൻ്റെ കിബിള് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒന്ന് മതിയോ, ഒരൊറ്റ കിബിൾ തന്നെ സാധനം ഏകദേശം ടൈമാവും. പിന്നെ രണ്ടര കിടക്കട്ടെ, പിന്നെ അവസാനം വല്ല മീറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഏകദേശം ഈ ലെവൽ 3 ആയതുകൊണ്ട് തന്നെ ഒരു 97% ഫസ്റ്റ് കിബിൾ തന്നെ തീരും. പിന്നെ അവസാനത്തെ ഫീഡിങ് മീറ്റോ കൊടുത്താൽ മതി. കിബിൾ വേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടം പോലെ കിബിൾ ഉണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ ഇഷ്ടം, കിബിൾ കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ഓൾറെഡി ഞാൻ ഒരു ബീൽസ്ബഫലോ ആണ് ഇതിൻ്റെ പേര്, ഞാൻ അതിനെ ടൈം ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് റീകോൾ ചെയ്ത് വരുത്തിക്കൊണ്ട് അതിൻ്റെ പുറത്ത് റൈഡ് ചെയ്യാം. ഞാൻ ഇത് ടൈം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ രണ്ടാമത് ടൈം ചെയ്യേണ്ടി വന്നത്. അത് നമ്മൾ നമ്മുടെ കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 97% വരും എന്ന് ഇപ്പോൾ കണ്ടോളി. ഞാൻ ഇതിനു മുമ്പ് ടൈം ചെയ്തതുകൊണ്ടെങ്കിൽ കറക്റ്റായ വാല്യൂ ആണ്. ഓ, 98% വന്നത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഈ കിബിള് ബേസിക് മാറ്റിക്കാൻ, ചെ സോറി, നമ്മുടെ ഇൻവെൻ്ററിലോട്ട് മാറ്റിക്കാൻ ഒരു മീറ്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മീറ്റിലാണ് സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. മീറ്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ടൈമാവുണ്ട്. എഗ് കിബിൾ എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഹ്യൂജ് ആയിരിക്കും, അതായത് ടൈമിങ് എഫക്റ്റീവ്നെസ് ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ സാധനം ടൈമായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ റീകോൾ ചെയ്ത സാധനം ഇതുവരെ എത്തിയിട്ടില്ല. എത്താറായോ നോക്കട്ടെ. ഓ, ജസ്റ്റ് ഇപ്പോൾ എത്തു. അപ്പോൾ റീകോൾ ചെയ്ത് വരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരു സാഡിലുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് സാഡിൽ ഉണ്ടാക്കണമെങ്കിൽ ഹൈഡും അതിൻ്റെ മെറ്റീരിയൽസ് കളക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ ചൊറ പരിപാടിയാണ്. ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിനെ ഓടിച്ച് കളിക്കാം. അതേപോലെ തന്നെ മറ്റേ ഈ ലെവൽ 3 ഓടിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്, കാരണം അതിന് ഇതായിരിക്കും, എന്താ പറയുക, ഇതിന് വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരം മൂവ്മെൻ്റാണ് ഉള്ളത്. ഒന്നിങ്ങനെ ചാടിച്ചാടി സാധാ നോർമലായിട്ട് പോകുന്നത്, ഇതിന് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സ്റ്റാമിന കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ജമ്പിങ് എഫക്റ്റീവ് ഉണ്ട്, കണ്ട സ്റ്റാമിന തീർന്നു. എന്നാലും സാധനം അങ്ങനെ കുറച്ച് ചാടിച്ചാടി പോകും, കുറച്ചൊന്ന് സ്പീഡ് കുറയുന്നുള്ളൂ, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്ന് പറയാം. ഓ, വേറൊരു തവളതാ. ഓ, ലെവൽ 8 വാ. ഓ, അതിനെ പിടിച്ചാൽ ചെയ്തു. ഇപ്പോൾ വല്ലതും ഉണ്ടോ? ഞാൻ ഒരു പ്രാണീനാണ്, അല്ല പ്രാണിയല്ല, നമ്മുടെ പാച്ച ഉണ്ടല്ലോ, പാച്ച ഉറുമ്പ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയിട്ടേ ഇനി കാര്യമുള്ളൂ. ഞാൻ പൈന തപ്പിട്ടാണ് നടക്കുന്നത്. ഒരു ആവശ്യത്തിന് തപ്പുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഗേസ്, ഓ, അച്ചകനെ കുറിച്ച് പറയല്ലേ. ഓക്കെ, പിന്നെ പറയാം. ആദ്യം ഒരു പ്രാണിയെ പിടിക്കട്ടെ. എന്തായാലും ഞാൻ ഒരു പ്രാണിയെ കിട്ടിയിട്ട് ബാക്കി കാര്യം പറയാം. ഒരുപാട് നേരെ കറങ്ങി തിരിഞ്ഞ് നടക്കണേ, എനിക്ക് ഇതുവരെ ഒരൊറ്റ പ്രാണിയെ പോലും കണ്ടു കിട്ടിയില്ല. അങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ മൂവ്മെൻറ്റ് ഒരു ഉപകാരമുണ്ട്, കാരണം ആ ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ഓ പ്രാണി കിട്ടി ഗൈസ്. ഓക്കെ, ഈ പ്രാണിയെ കാണിച്ചുകൊണ്ട് കാണിച്ചിടാം. ഈ പ്രാണിയെ നമുക്ക് ഈറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം കൂടി നമുക്ക് കളക്ട് ചെയ്യും. എവിടെ കിട്ടണം ചെയ്യലോ. ഓക്കെ, കണ്ട ആഡഡ് ചിത്തീനും കയറി, അതേപോലെ സിമെൻറ്റിങ് പേസ്റ്റും കയറിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു എബിളിച്ച് തന്നെ നമുക്ക് സിമെൻറ്റിങ് പേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ ഇങ്ങനെയുള്ള പ്രാണികളെയും ഉറുമ്പുകളെയും കൊല്ലുമ്പോൾ ചിതിനും അതേപോലെ സിമെൻറ്റിങ് പേസ്റ്റും നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അത്യാവശ്യം 28 സിമെൻറ്റിങ് പേസ്റ്റിനെ കിട്ടി. അപ്പോൾ അതാണ് ഈ ബീൽസ് ബഫലോ കൊണ്ടുള്ള ഒരു മെയിൻ ഉപയോഗം, ഒരു എന്താ പറയുക, റിസോഴ്സ് കളക്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ കൊണ്ട് നോർമലായിട്ട് മൂവ് ചെയ്യണേക്കാട്ടല്ലേ ഓരോ ചാടി ചാടി മൂവ് ചെയ്യുമ്പോൾ ഈ ചാടി ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാമിന
കയറും. അതായത് ഈ ചാട ഉപയോഗിച്ചുള്ള സ്റ്റാമിന ആ നേരത്ത് കിട്ടും, അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റാമിന കൺസംഷൻ ഇല്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ അണ്ടർ വാട്ടർ, ഇതൊരു വാട്ടർ ഡൈനോ ആണ്, ഇതിന് ഓക്സിജൻ്റെ ലെവൽ ആവശ്യമില്ല. നമുക്ക് മാത്രം ഇപ്പോൾ ആ കണ്ണോ ഓക്സിജൻ ബാർ നമ്മളെയാണ്, ഇതിന് ഓക്സിജൻ ലെവൽ ഇല്ല, അല്ലെങ്കിൽ രണ്ട് ഓക്സിജൻ ബാർ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഓക്സിജൻ ഇല്ലാണ്ട് എത്ര നേരം വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ പിടിച്ചേക്കാൻ പറ്റും. അതേപോലെ വെള്ളത്തിൻ്റെ അടിയിൽ ഇതിന് സ്റ്റാമിന കുറയണില്ല. അങ്ങനെ രണ്ട് നല്ലൊരു എബിലിറ്റിയാണത്. പിന്നെ സ്റ്റീപ്പായിട്ടുള്ള മതിലൊക്കെ സിമ്പിളായിട്ട് ചാടി കയറും. ഇപ്പോൾ കയറിയുണ്ടല്ലേ, ആ സ്റ്റീപ്പായിട്ടുള്ള കുന്നാണ് സാധനം സിമ്പിളായിട്ട് ചാടി കയറുന്നത്. ഇപ്പോൾ ഞാൻ ചാടി ചാടി പോകണമെന്ന് എന്താണെന്ന് വെച്ചാൽ സ്റ്റാമിന കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം മൂവ് ആണെങ്കിൽ ഇങ്ങനെ ജമ്പ് ചെയ്ത് ഡയറക്റ്റ് ജമ്പ് ചെയ്ത് പോകുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ സംഗതി ഇതായതാണ്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ മൂവ് ചെയ്തെത്തി. ഇതിന് പകരം നോർമലായിട്ടുള്ള ജമ്പിങ് ആണ് വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴോ സ്റ്റാമിന ഡൗൺ ആയിട്ടുണ്ടോ. ഇനിയിപ്പോൾ ആ റെഡ് എത്തില്ലേ, കുത്തനേരത്ത് സ്റ്റാമിന ഒന്ന് ബൂസ്റ്റ് ആവും. ഇത്രേ ഉള്ളൂ. കണ്ട ചാടി ചാടി ഇങ്ങനെ പോകാം. ചാടി ചാടി എവിടത്തെയാണ് പോകാം, നമ്മുടെ ബേസ് എത്രയായി. ഈ വെള്ളം ഈ മച്ചേ ഈ അരുവി എടുത്ത് ചാടാൻ പറ്റുമോ നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഊഫ്, എജ്ജാതി. കുറച്ച് വെള്ളത്തിൽ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധനം പൊള്ളിയാണ്. അപ്പോൾ മെയിനായിട്ട് സിമെൻറ്റിങ് പേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു തരം ഡൈനോ തന്നെയാണ്. ഓക്കെ ഗൈസ്, അല്ലെങ്കിൽ സിമെൻറ്റിങ് പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കട്ടെടുക്കാം, അത് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഗുഡ് ബൈ.